ഷഫ ജ്വല്ലറി, ഇന്ത്യ, യുഎഇ ആൻഡ് കെഎസ്എ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. തിരുവാലി സ്വദേശി മനു കള്ളിക്കാടിന്റെ വരായണം ലോക റെക്കോർഡിലേക്ക്. രാമായണത്തെ അടിസ്ഥാനമാക്കി മണ്ണിൽ രചിച്ച ചിത്രപരമ്പരയാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ 2018 എഡിഷനിലെ വേൾഡ് റെക്കോർഡ് പട്ടികയിൽ ഇടം നേടിയത്. കൃത്രിമ വർണ്ണങ്ങളും വ്യക്തമായ മനുഷ്യരൂപങ്ങളും ഒഴിവാക്കി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച വ്യത്യസ്ത നിറങ്ങളിലുള്ള മണ്ണ് സംസ്കരിച്ചെടുത്താണ് രചന നിർവഹിച്ചതെന്ന് മനു കള്ളിക്കാട് വണ്ടൂർ വിഷൻ ന്യൂസിനോട് പറഞ്ഞു. 2016 ഞാൻ സൃഷ്ടിച്ച ഒരു രാമായണ പരമ്പരയുണ്ട്. 40 പെയിൻറ്റിങ്സ്, അതായത് നമ്മുടെ ആദികാവ്യമായ നമ്മുടെ ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തെ അടിസ്ഥാനമൊക്കെ കൊണ്ട് 3 അടി ഹൈറ്റും 2 അടി വീതിയും ചേർത്തിട്ട് ഒരു 40 പെയിൻറ്റിങ്സ്. അപ്പോൾ ഈ രാമായണത്തിൻ്റെ ഈ പരമ്പര ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ആദ്യം ഇതിൽ പാടെ നിഷേധിച്ചതിൻ്റെ കൃത്രിമ വർണ്ണങ്ങളാണ്. അതായത് നമ്മുടെ എല്ലാ സംസ്കാരവും ഉടലെടുക്കുന്നത് വെള്ളവും മണ്ണും മനസ്സും എല്ലാം ഒന്നിച്ച് ചേരുന്നിടത്തുനിന്നാണ്. അപ്പോൾ ഇതിൽ സീത എന്ന കഥാപാത്രം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, മണ്ണിൽ തുടങ്ങി മണ്ണിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും മണ്ണാണ്. അപ്പോൾ ഈ മണ്ണ് ചൂഷണം ചെയ്യപ്പെടുന്ന ആധുനിക കാട്ടാളന്മാർക്ക് നേരെ ഉള്ള എൻ്റെ ഒരു ശക്തമായ പ്രതിഷേധം, അതേപോലെ മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് മണ്ണിലേക്ക് മടങ്ങാൻ പുതിയ തലമുറയെ, ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടെ ഈ മണ്ണ് എന്ന മാധ്യമമാക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൃത്രിമ വർണ്ണങ്ങൾ അല്പം പോലും ഉപയോഗിച്ചിട്ടില്ല. അത് മാത്രമല്ല, വ്യക്തമായ ഒരു മനുഷ്യരൂപം പോലും ഞാൻ ഇതിൻ്റെ ഒരു സൃഷ്ടിക്കായിട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം വളരെ ലളിതമായ ഒറ്റ വരകളിൽ മാത്രം വരച്ചു തീർക്കുന്ന ഒരു ചെറിയ കുട്ടിക്ക് പോലും നമ്മുടെ രാമായണം എന്ന സംസ്കാരത്തെ കണ്ട് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. മാനുഷാദിൽ തുടങ്ങി സീതാദേവിയുടെ പിറവി മുതൽ സീതാന്തർദാനം വരെ ആദികാവ്യത്തിലെ 40 മുഹൂർത്തങ്ങളാണ് വലിയ ക്യാൻവാസിൽ സൃഷ്ടിച്ചത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ആധുനിക കാട്ടാളന്മാർക്കു നേരെയുള്ള രോഷവും മണ്ണിന്റെ മഹത്വമറിഞ്ഞ് പ്രകൃതിയെയും സംസ്കാരത്തെയും കാത്തുസൂക്ഷിച്ച് പ്രകൃതിയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് മണ്ണ് എന്ന മാധ്യമത്തിലൂടെ ചിത്രകാരൻ ലക്ഷ്യമിടുന്നത്. മനുവിന്റെ ചിത്രങ്ങൾ മുമ്പ് 5 തവണ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. വണ്ടൂർ വിഷൻ ന്യൂസ്, തിരുവാലി.